السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الحمد لله الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة. ബഹുമാന സഹോദര സഹോദരിമാരെ, സൂറത്തുൽ തക്വീറാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 12 ആയത്തുകളാണ് പഠിച്ചു കഴിഞ്ഞത് 5 ക്ലാസ്സുകളിലായി. ഇൻഷാല്ലാ 13-ാമത്തെ ആയത്താണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇദുൽ ജന്നത്തു ഉസ്ലിഫത്ത്, ഏകദേശം അർത്ഥം പിടുത്തം കിട്ടിയിട്ടുണ്ടാവും. വഇദുൽ ജന്ന, സ്വർഗം ആകുമ്പോൾ, ഉസ്ലിഫത്ത്, അടുപ്പിച്ചു കൊണ്ടുവരപ്പെടുന്നതാകുമ്പോൾ, സ്വർഗത്തെ അടുത്തേക്ക് കൊണ്ടുവരുന്നതാകുമ്പോൾ എന്ന് പറഞ്ഞാൽ മുത്തഖീങ്ങളായ ആളുകൾക്ക്, നല്ല ആളുകൾക്ക്, സജ്ജനങ്ങൾക്ക് സ്വർഗം അങ്ങനെ അടുത്തു കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കപ്പെടുകയും ചെയ്യുമ്പോൾ. വഇദുൽ ജന്നത്തു ഉസ്ലിഫത്ത്, ഉസ്ലിഫത്ത്, അസ്ലഫ എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ അടുത്തേക്ക് കൊണ്ടുവന്നു എന്നർത്ഥം. സ്വർഗം അടുപ്പിച്ചു കൊണ്ടുവരപ്പെടുകയും ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ സജ്ജനങ്ങളുടെ അടുക്കിലേക്ക് അടുപ്പിച്ചു കൊണ്ടുവരപ്പെടുന്നു. വേറെ സൂറത്ത് ഷുഅറായിൽ ഇതേപോലെ പ്രയോഗം നടത്തിയിട്ടുണ്ട്. അല്ലാഹു തആല വഉസ്ലിഫത്തിൽ ജന്നത്തുലിൽ മുത്തഖീൻ ഉണ്ടോ, വഉസ്ലിഫത്തിൽ ജന്നത്തുലിൽ മുത്തഖീൻ, മുത്തഖീങ്ങളായ ആളുകൾക്ക് സ്വർഗം അടുത്തേക്ക് കൊണ്ടുവരപ്പെടുകയും ചെയ്യുമ്പോൾ. നരകമോ അതേ സൂറത്തിൽ തന്നെയുണ്ട്. വബുരിജത്തിൽ ജഹീം ഉലിൽ ഗാബീൻ, ദുർമാർഗികളായ ആളുകൾക്ക് നരകം അടുത്തു കൊണ്ടുവരപ്പെടുകയും ചെയ്യും. അല്ലാഹു തആല കാത്തു രക്ഷിക്കട്ടെ, ആമീൻ. എന്ന് പറഞ്ഞാൽ സ്വർഗം അതിൻ്റെ അഹലുകാരുമായി അടുത്തു വരും എന്നർത്ഥം. യാ അല്ലാഹ്, അതായത് ആളുകൾ അതിലേക്ക് അങ്ങോട്ട് അടുത്തു കൊണ്ടുവരപ്പെടും. സ്വർഗം അതിൻ്റെ സ്ഥാനത്ത് തന്നെ ആയിരിക്കും ഉണ്ടാവുക. അത് പ്രയോഗമാണ്. ആ ഒരു രംഗത്തിൻ്റെ, അല്ലെങ്കിൽ ആ സന്തോഷത്തിൻ്റെ ഒരു രംഗമാണല്ലോ അത്. അത് അല്ലാഹു തആല അങ്ങനെ അങ്ങോട്ട് അവതരിപ്പിച്ചതാണ്. സ്വർഗം യഥാസ്ഥാനത്ത് തന്നെ ആയിരിക്കും ഉണ്ടാവുക. ആ സ്വർഗത്തിലേക്ക് നമ്മളങ്ങോട്ട്, മുത്തഖീങ്ങളായ ആളുകൾ അല്ലാഹു തആല അങ്ങോട്ട് കൊണ്ടുപോകും എന്നാണ് ഇതിൻ്റെയൊക്കെ ആശയം. ഹസൻ എന്നവർ റഹ്മത്തുല്ലാഹി അലൈഹി ഈ വിഷയം പറഞ്ഞിട്ടുണ്ട്. ഇനി എന്താണ് 14-ാമത്തെ ആയത്ത് നോക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിമത്ത് നഫ്സും മാ അഹ്ദറത്ത്, ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് സത്യം ചെയ്യാൻ പോകുന്ന വിഷയമാണിത്. അലിമത്ത് നഫ്സും മാ അഹ്ദറത്ത്, ഓരോ മനുഷ്യനും ചെയ്ത് കൂട്ടിയതൊക്കെ അറിയുന്ന ഒരു സമയം. അലിമത്ത്, അറിയുന്നതാണ്. നഫ്സുൻ, ഓരോരുത്തരും എന്തറിയും? മാ, ഒരു സംഗതി അറിയും. ഏതാണ് ആ സംഗതി? അഹ്ലറത്ത്, അവൻ തയ്യാറാക്കി കൊണ്ടുവന്നത് എന്താണ് എന്ന്. അപ്പോൾ ഓരോ മനുഷ്യനും അവൻ ചെയ്തു വെച്ചത്, തയ്യാറാക്കി കൊണ്ടുവന്നത് എന്താണ് എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന സമയം, അതാണ് ഈ പറഞ്ഞ സമയങ്ങളൊക്കെ മനുഷ്യന് ശരിക്കും ബോധ്യപ്പെടും. അലിമ എന്ന് പറഞ്ഞാൽ അറിയാം, മനസ്സിലായി, അറിഞ്ഞു എന്നൊക്കെയാണ്. അലിമ യഅലമു ഇൽമൻ ഫഹു ആലിമുൻ, ആലിം എന്ന് പറഞ്ഞാൽ അറിയുന്ന ആൾ, പണ്ഡിതൻ. അലിമ അറിഞ്ഞു, ആലിം അറിയുന്നവൻ. ഇൽമ് എന്ന് പറഞ്ഞാൽ അറിവ്. നഫ്സും ഓരോരുത്തരും, ശരീരം എന്നർത്ഥമുണ്ട്, ആത്മാവ് എന്നർത്ഥമുണ്ട്, ഒക്കെ വെക്കാം. ഇവിടെ ഒരാൾ എന്നർത്ഥം, അല്ലെങ്കിൽ ഓരോരുത്തരും എന്നർത്ഥം. മാ അഹ്ലറത്ത്, അഹ്ലറ എന്ന് പറഞ്ഞാൽ സമർപ്പിച്ചു, അല്ലെങ്കിൽ ഹാജരാക്കി കൊണ്ടുവന്നു, അല്ലെങ്കിൽ ചെയ്തു വെച്ചു, അങ്ങനൊക്കെ ആശയങ്ങൾ അതിന് പറയാം. അപ്പോൾ ഇങ്ങനെയുള്ള അതീവ ഗൗരവതരമായ ഘട്ടങ്ങൾ അനുഭവത്തിൽ കാണുന്ന അവസരത്തിൽ ഓരോ ആൾക്കും ശരിക്കും അറിയാനാകും എന്ത്, ഞാൻ എന്തൊക്കെ കർമ്മങ്ങളാണ് എൻ്റെ കഴിഞ്ഞ ജീവിതത്തിൽ ചെയ്തു വെച്ചത്, അല്ലെങ്കിൽ തയ്യാറാക്കി കൊണ്ടുവന്നിരിക്കുന്നത് ആഖിറത്തിലേക്ക്, അതിൽ നന്മ ഏതൊക്കെയാണ്, തിന്മ ഏതെല്ലാമാണ് എന്നൊക്കെ അവൻ മനസ്സിലാക്കാൻ കഴിയുമെന്നാണ്. എല്ലാം അവൻ്റെ ഏടിലും അവൻ്റെ ഓർമ്മയിലും തെളിഞ്ഞു കാണും. ആ അവസരത്തിൽ സ്വന്തം ഏടിൽ സൽക്കർമ്മങ്ങൾ കണ്ടാനന്ദിക്കുന്ന മുത്തഖീങ്ങളായ കൂട്ടത്തിൽ അല്ലാഹു നമ്മൾ ചേർത്ത് തരട്ടെ, ആമീൻ. അപ്പോൾ ഇദശംസ് കുവ്വറത്ത് തുടങ്ങിയത് മുതൽ ഉള്ള ആയത്തുകളുടെ ഒക്കെ മറുപടിയാണ്, 13 ആയത്തുകളുടെയും മറുപടിയാണ് ഈ 14-ാമത്തെ ആയത്തിലുള്ളത്. ഇങ്ങനെ ആയാൽ, സൂര്യൻ ഇങ്ങനെ ആയാൽ, നക്ഷത്രങ്ങൾ ഇങ്ങനെ ആയാൽ, ആയാൽ ആയാൽ എന്ന് പറഞ്ഞ അവസാനം ആലിമത്ത്, ഞാൻ എൻ്റെ മറുപടി പറയണം. ആയാൽ എന്താ സംഭവിക്കുക? ആയാൽ ഇങ്ങനെ ഓരോരുത്തർക്കും അറിയാൻ കഴിയും എന്തൊക്കെയാണ് ചെയ്തു വെച്ചത് എന്ന്. അല്ലേ, ഖിയാമത്ത് നാൾ എല്ലാവർക്കും അറിയല്ലോ. നമ്മൾ നേരത്തെ പറഞ്ഞ കിതാബുകൾ കയ്യിൽ കിട്ടുന്നു. യാ അല്ലാ, മുമ്പ് കഴിഞ്ഞതൊക്കെ വരുമെന്നാണ്, എല്ലാം നമുക്ക് ഓർമ്മിച്ചെടുക്കാൻ കഴിയുമെന്നാണ്. അതൊക്കെ ദുനിയാവിലാണ് കഴിഞ്ഞു പോയില്ല, ആഖിറത്തിലാണ് ഓർമ്മ ഉണ്ടാവില്ല എന്ന് വിചാരിക്കണ്ട. ദുനിയാവിലെ സർവ്വതും അല്ലാത്ത അവിടെ നമ്മളെ ഓർമ്മപ്പെടുത്തി തരും, അതിനനുസരിച്ച് വിചാരണയും ചെയ്യും. റബ്ബെ അതൊക്കെ എളുപ്പമാക്കി തരണേ തമ്പുരാനെ. ഇമാം ബുഖാരി
മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എല്ലാ ഓരോരുത്തരും അള്ളാഹുവിനോട് സംസാരിക്കേണ്ടി വരും, ഓരോരുത്തരോടും അള്ളാഹു തആല സംസാരിക്കും, ഇടയിലൊരു തർജുമാനില്ലാതെ. എന്ന് പറഞ്ഞാൽ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും അവിടെ ഉണ്ടാവില്ല. ഒരാളും ഒരു മധ്യവർത്തിയും ഒരു ഇടനിലക്കാരനുമില്ലാതെ ഒരു തർജ്ജമാനുമില്ലാതെ കൃത്യമായി അള്ളാഹുവിനോട് നിങ്ങൾ ഓരോരുത്തരും സംസാരിക്കേണ്ടി വരും. ഞാൻ ആ സംസാരിക്കേണ്ട ഇടയിൽ ഇങ്ങനെ മുന്നിങ്ങനെ നോക്കിയാൽ പഠിച്ചവനെ അല്ലെങ്കിൽ നമ്മൾ ചെയ്തു വെച്ചതൊക്കെ ഇങ്ങനെ കാണുമെന്നാണ്. നമ്മൾ ചെയ്തു വെച്ചതേ അവിടെ കാണുള്ളൂ, വേറെ ഒന്നും അവിടെ ഉണ്ടാവില്ല. യാ അല്ലാഹ്, അപ്പോൾ ഇങ്ങനെ തെറ്റുകൾ ഇങ്ങനെയാണ് കാണുന്ന സമയത്ത് നരകം കണ്ട് മുന്നക്ക് വരും, അല്ലെങ്കിൽ നരകം കണ്ട് കാണിച്ചു കൊടുക്കും ഇവന്. അതുകൊണ്ട് നബിസ്വല്ലാ വസ്ലം തങ്ങൾ എന്നിട്ട് രംഗം പറഞ്ഞിട്ട് പറയാണ്, ഇങ്ങനെ ഒരു അവസരം എല്ലാവർക്കും ഉണ്ട് കേട്ടോ, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ, നിങ്ങൾക്ക് ആർക്ക് ഓരോരുത്തരും പരിശ്രമിക്കട്ടെ നരകത്തെ തൊട്ട്, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, നരകത്തെ തൊട്ട് രക്ഷപ്പെടാൻ, നരകത്തിൽ നിന്ന് നരകത്തെ തൊട്ട് കാക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം, നരകത്തെ നിങ്ങൾ കാക്കണം കേട്ടോ. ഓരോരുത്തരും അതിന് മെനക്കെടണം. വലോ ബിശക്കിത്തമ്രത്തിൻ, ഒരു കാക്കയുടെ ഒരു ഈത്തപ്പഴത്തിൻ്റെ ചീള് കൊണ്ടാണ് നിങ്ങൾക്ക് നരകം കാക്കാൻ കഴിയുന്നതെങ്കിൽ അതെങ്കിലും നിങ്ങൾ ചെയ്യണം. കാരണം നരകം കാണുക എന്ന് പറഞ്ഞത് വല്ലാത്തൊരു ഗൗരവമുള്ള സംഗതിയാണ് എന്ന് നബിസ്വല്ലാഹു അലൈഹി വസല്ലം പറയാണ്. എന്താ ഹദീസിൻ്റെ ആശയം? കാരക്കയുടെ അല്ലെങ്കിൽ ഈത്തപ്പഴത്തിൻ്റെ ചീള് കൊണ്ടെങ്കിലും നരകം കാക്കണം എന്ന് പറഞ്ഞാൽ അതെങ്കിലും സദഖ കൊടുത്തിട്ടാണ് നിങ്ങൾക്ക് നരകം കൊടുക്കാൻ, നരകത്തെ കാക്കാൻ കഴിയുന്നത്, അത് ചെയ്യണമെന്ന്. അപ്പോൾ എല്ലോ ചെറിയ നന്മകളാണെന്ന് വിചാരിച്ചതിനെ തട്ടിക്കളയരുത്. അതുവരെ നിങ്ങൾ ചെയ്തിട്ട് പരമാവധി അമലുകൾ വർദ്ധിപ്പിച്ചിട്ട് എന്ത് ചെയ്യണം, നരകത്തെ തൊട്ട് കാക്കണം എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. നിങ്ങൾക്ക് ആകെ ഒരാൾക്കൊരു സാധു മനസ്സും വന്നപ്പോൾ കൊടുക്കാൻ ഒരു ഈത്തപ്പഴേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു ഈത്തപ്പഴത്തിന് ചീലേ ഉള്ളൂ, അത് കൊടുത്തേക്കിൻ, അത് സദഖയാണ്, നരകത്തിൽ നിന്ന് കാവലാണ്. അങ്ങനൊക്കെ അങ്ങനെയും അതിനർത്ഥം പറയാം. അപ്പോൾ പരമാവധി ആ ഭാഗത്തേക്ക് പോകാതിരിക്കുക, നരകത്തിലേക്ക് പോകാതിരിക്കാനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തുക എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ നല്ല ഉറപ്പുള്ള ഹറാമുകളിലേക്ക് പോവാതെ നല്ല വഴിയിലൂടെ സഞ്ചരിക്കുക. ഈ വക്കത്ത് കൂടെ പോകുന്ന ആൾക്കാരുണ്ട്, വക്കിലൂടെ പോകുന്ന ആളുകൾ, അത് ഹറാമല്ല എന്നാൽ ഹലാല, പിന്നെ അല്ലതാനും ഹറാമും അല്ല ഹലാലും അല്ല, അതല്ലെങ്കിൽ ഹലാലാണ് പക്ഷെ അത് പിന്നെന്താ പറയുക, ഒരു ലൂപ്പ് ഹോളൊക്കെ ഇങ്ങനെ തിരഞ്ഞിട്ട് അവിടെ ഇങ്ങനെ മസലുണ്ട്, ഇവിടെ അങ്ങനെ മസലുണ്ട്, ഇങ്ങനെ ഇങ്ങനെ പോയാൽ എന്താവും, ഈ വക്കിലൂടെ സഞ്ചരിച്ചാൽ എന്താ സംഭവിക്കുക, പെട്ടെന്ന് താഴ് വീഴുവാൻ സാധ്യത ഉണ്ട് അല്ലേ. അതുകൊണ്ട് വക്കത്ത് കൂടി പോകണ്ട, നമ്മൾ ശരിയായ നല്ല ഉറപ്പുള്ള വഴിയിലൂടെ തന്നെ പോവുക. മ്യൂസിക് ഹലാലാക്കാൻ അല്ലെങ്കിൽ ഹറാമ് ഹറാമാണ് എന്ന് പറഞ്ഞ സംഗതികൾ ഹലാലായി കിട്ടാൻ, പിന്നെ ഇപ്പം ഒരുപാട് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ, ഉദാഹരണങ്ങൾ പറയേണ്ട ആവശ്യമില്ല. എല്ലാം എല്ലാത്തിനും മസല തിരഞ്ഞെടുക്കുന്ന സമയമാണിത്. ശരഅ് വിരോധിച്ച അതല്ലെങ്കിൽ നല്ലതല്ല എന്ന് പറഞ്ഞ പല സംഗതികളും, ചിലപ്പോൾ മസല തിരഞ്ഞാൽ ഹലാലാണ് എന്ന് കുറേ തിരഞ്ഞാൽ ഇപ്പോൾ കിട്ടിയേക്കാം, അതൊക്കെ ഈ വക്കാണ് അല്ലേ. അതൊന്നും അതങ്ങനൊന്നും നമ്മൾ പിന്നെ തിരയാതെ ഉറപ്പുള്ള, അതായത് ഹറാമാണ് എന്ന് പറഞ്ഞത് ഖത്അ്, ഞാൻ പരിസരത്തേക്ക് പോവില്ല, എൻ്റെ പരിസരത്തേക്ക് പോവാതെ കൃത്യമായ ആ വഴിയിലൂടെ തന്നെ സിറാത്തിൽ മുസ്തഖീമിലൂടെ തന്നെ പോയാൽ നേരെ അങ്ങോട്ട് എത്താം സ്വർഗത്തിലേക്ക്. അതല്ല വക്കിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നതെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഹറാമിലേക്ക് ചെന്ന് ചാടാനുള്ള ചാൻസ് ഉണ്ട്. അതാ പറഞ്ഞത്, ഹറാമിലേക്ക് ചെന്ന് ചാടാൻ ചാൻസ് ഉണ്ട്. പല ഹദീസുകളിലും അതിന് ഉദാഹരണം പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആട് മേയ്ക്കുന്ന ആളുകൾ പിന്നെ ബൗണ്ടറിയുടെ പരിസരത്തുകൂടെ ആട് മേച്ചാൽ എന്ത് ചെയ്യും, ഏയ് അതിരിൻ്റെ അടുത്തുകൂടെ ആട് മേച്ചാൽ ചിലപ്പോൾ ആട് ആ അതിര് കടന്ന് മറ്റൊരു പറമ്പിലേക്ക് പോകാൻ സാധ്യതയുണ്ട് അല്ലേ. നേരെ മറിച്ച് ആ ബോർഡറിൽ നിന്ന് മാറി, വക്ക് അരിവിൽ നിന്ന് മാറി സെൻറ്ററിലാണത് ചെയ്യുന്നതെങ്കിലോ, എനിക്ക് കേടില്ല, ആടങ്ങോട്ട് കൊണ്ട് പോകില്ല എന്നതുപോലെയാണ് നമ്മുടെ കർമ്മങ്ങളും. ഹറാമിലേക്ക് ചെന്ന് ചാടാൻ സാധ്യത കൂടുതലാണ് അരികിലൂടെ സഞ്ചരിക്കുമ്പോൾ. അപ്പോൾ കൃത്യമായ വഴിയിലൂടെ തന്നെ നമ്മൾ മുന്നോട്ട് നീങ്ങുക. ഇവിടെ 12 കാര്യങ്ങളാണ് ഒന്നാമത്തെ ആയത്ത് മുതൽ ഈ ആയത്ത് വരെ, 14 ആയത്ത് വരെ അല്ലാഹു തആല പറഞ്ഞത്. 12 കാര്യങ്ങൾ, ഇതിൽ 6 ദുനിയാവിൽ സംഭവിക്കുന്നതും 6 ആഖിറത്തിൽ സംഭവിക്കുന്നതുമാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമായി തൊട്ട് ഇബ്നു സയ്യിദ് റഹ്മത്തുള്ളാഹി അലൈഹി ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 6 ദുനിയാവിൽ നടക്കുന്നത് ഏതൊക്കെ? ദുനിയാവിൽ വെച്ച് നടക്കുന്നത് 1 മുതൽ 6 വരെയുള്ള ആയത്തുകളിൽ പറഞ്ഞ സംഗതികൾ. ഇദ ശംസു കുവ്വിറത്ത് 1, വൈദൻ നുജൂമു കദറത്ത് 2, വൈദൽ ജിബാൽ സുയ്യിറത്ത് 3, വൈദൽ ഐസാറു ഉത്തലത്ത് 4, വൈദൽ വുഹൂശു ഹുശ്റത്ത് 5, വൈദൽ ബിഹാർ സുജ്ജറത്ത് അല്ല. ഇതൊക്കെ ഭൂമിയിലുള്ള സംഗതികളല്ലേ. സൂര്യൻ ഇവിടെയാണ്, നക്ഷത്രങ്ങൾ ഇവിടെയാണ്, പർവ്വതങ്ങൾ ഇവിടെയാണ്, വന്യമൃഗങ്ങൾ ഇവിടെയാണ്, അതേപോലെ തന്നെ പൂർണ്ണ ഗർഭിണികളായ ഒട്ടകങ്ങൾ ഇവിടെയാണ്, കടൽ ഇവിടെയാണ്. അപ്പോൾ ഇതൊക്കെ ഇവിടുന്ന് നടക്കുന്ന 6 സംഗതികളാണ്. ഇതൊക്കെ തകർന്ന തരിപ്പണമായി ആളി കത്തിക്കപ്പെട്ട് അല്ലേ ചുരുറ്റി കൂട്ടിയെറിയപ്പെടുന്നൊരു സന്ദർഭം ഇതിവിടെ നടക്കും. ഇനി 6 ആഖിറത്തിലാണ്,
അത് ഏഴാമത്തെ ആയത്ത് മുതൽ പതിമൂന്നാമത്തെ ആയത്ത് വരെ. വൈദൻ നുഫൂസ് സുവിജത്, ഓരോരുത്തരുടെയും അവരവരുടെ കാറ്റഗറിയുമായി ടൈപ്പുമായി ചേർക്കപ്പെടുന്ന ദിവസം. നമ്മൾ പറഞ്ഞല്ലോ മുഅ്മിനീങ്ങൾ മുഅ്മിനീങ്ങളുമായി, കാഫിറുകൾ കാഫിറുകളുമായി എന്നൊക്കെ, ആ അത് ആഖിറത്തിൽ വെച്ച് നടക്കുന്ന പണിയാണ്. രണ്ട്, വൈദൽ മൗഊദത്തു സുഇലത് ബി അയ്യി ദംബിൻ ഖുത്ലത്, കുഴിച്ചു മൂടപ്പെട്ട പെൺകുട്ടിയോട് ചോദ്യം ചെയ്യപ്പെടുന്ന സമയം. മൂന്ന്, വൈദ സുഹഫ് ഉനശിറത്, കയ്യിൽ ഏടുകൾ കിട്ടപ്പെടുന്ന, ഏടുകൾ നിവർത്തപ്പെടുന്ന സമയം. നാല്, വൈദ സമാഉ കുസിതത്, ആകാശങ്ങൾ ഉന്മൂലനം ചെയ്യപ്പെടുന്ന സമയം. അഞ്ച്, വൈദൽ ജഹീം സുഇറത്, നരകം ആളിക്കത്തിക്കപ്പെടുന്ന സമയം. ആറ്, വൈദൽ ജന്നത്ത് ഉസ്ലിഫത്ത്, സ്വർഗം അടുത്തുകൊണ്ട് വരപ്പെടുകയും ചെയ്യുന്ന സമയം. അങ്ങനെ ആറെണ്ണം, ആറെണ്ണം ദുനിയാവിലും ആറെണ്ണം ആഖിറത്തിലും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പതിനഞ്ചാമത്തെ ആയത്ത് നോക്ക്. ഫലാ ഉഖ്സിമു ബിൽ ഖുന്നസ്, ഫലാ ഉഖ്സിമു ബിൽ ഖുന്നസിൽ ജവാരിൽ ഖുന്നസ്. പതിനഞ്ചാമത്തെയും പതിനാറാമത്തെയും ആയത്താണ്. നമ്മൾ കേട്ട് ശീലമില്ലാത്ത രണ്ട് പദങ്ങളാണ്. അപ്പം അതിൻ്റെ അർത്ഥം ശരിക്കും ശ്രദ്ധിക്കുക. ഫലാ ഉഖ്സിമു, ഞാൻ സത്യം ചെയ്യുന്നു. ബിൽ ഖുന്നസി, മറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു. ഈ ഫലാ ഉഖ്സിമു ശരിക്കും ലാ എന്ന് പറഞ്ഞാൽ സത്യം ചെയ്യൂല എന്നല്ലേ പറയേണ്ടത്. പിന്നെ അപ്പം എന്താ ഈ ലാ ഉഖ്സിമു എന്ന് പറഞ്ഞിട്ട് സത്യം ചെയ്യുന്നു എന്നർത്ഥം പറഞ്ഞത്? അന്ന് മുമ്പ് പഠിച്ചിട്ടുണ്ട് അല്ലേ, പല സൂറകളിലും നമ്മൾ ആ വിഷയം പറഞ്ഞിട്ടുണ്ട്. അത് തഅക്കീദിന് വേണ്ടി പറഞ്ഞതാണ്, ഒരു ശക്തി കിട്ടാൻ വേണ്ടി, പറയുന്ന കാര്യത്തിന് ഗൗരവം കിട്ടാൻ വേണ്ടി പറയാണ്. നമ്മളും മലയാളത്തിലേക്ക് ചിലപ്പോൾ അങ്ങനെ പറയാറുണ്ട്, പിന്നെ ഞാൻ ആ കാര്യം പറയുന്നില്ല കേട്ടോ എന്ന് പറഞ്ഞാൽ എന്തർത്ഥം? എന്നെക്കൊണ്ട് പറയിക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞാൽ എന്തർത്ഥം? ഞാനത് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ് അർത്ഥം അല്ലേ. അതുപോലെയാണ് ലാ ഉഖ്സിമു, ഞാൻ സത്യം ചെയ്യാൻ ഇല്ല, ഞാൻ സത്യം ചെയ്യുന്നില്ല, സത്യം ചെയ്താൽ അത് ഭയങ്കര സംഭവമാണ്. അങ്ങനെ ഈ മുഫസ്സിരുകൾ അതിന് അർത്ഥം കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ സത്യം ചെയ്ത് പറയുന്നു എന്നാണ് എൻ്റെ അർത്ഥം. അറബികളുടെ സംസാരത്തിലെ സാധാരണഗതിയിൽ ഇങ്ങനെ ലാ എന്ന് കൂട്ടിയിട്ട് തഅക്കീദിന് വേണ്ടി, ശക്തി പകരാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. ആ ശൈലിയാണ് ഇവിടെയും അള്ളാഹു തആല പ്രയോഗിച്ചത്. നമ്മൾ മുമ്പ് ഇതിനെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട്. ഫലാ ഉഖ്സിമു ബിൽ ഖുന്നസ്, ഞാൻ സത്യം ചെയ്യുന്നു. ബിൽ ഖുന്നസി, മറഞ്ഞുകൊണ്ടിരിക്കുന്നവ കൊണ്ട്. ഖുന്നസ് എന്ന് പറഞ്ഞാൽ ഖാനിസ് എന്നതിൻ്റെ പ്ലുറലാണ്. മിൻ വസ്വാസിൽ ഖന്നാസ് എന്ന് നമ്മൾ സൂറത്തുൻ നാസിൽ പഠിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഇവിടെയും സംഭവം. അവിടെ നമ്മൾ പറഞ്ഞാൽ എന്താ, ഒളിച്ചു കളിക്കുന്നവൻ്റെ ശല്യത്തിൽ നിന്ന്, മറഞ്ഞുകൊണ്ടിരിക്കുന്നവൻ്റെ ശല്യത്തിൽ നിന്ന് കാവൽ ചോദിക്കുന്നു എന്നാണ് ഇബ്ലീസിൻ്റെ സ്വഭാവം അവിടെ പറഞ്ഞത്. ഇബ്ലീസിൻ്റെ സ്വഭാവം എന്താ, അള്ളാഹുവിനെ നമ്മളിങ്ങനെ ഓർക്കുമ്പോൾ, ദിക്ർ ചൊല്ലുമ്പോൾ, ഇബാദത്തുകൾ ചെയ്യുമ്പോൾ ഇബ്ലീസ് അങ്ങനെ ഒളിഞ്ഞു നിൽക്കും, അതിൻ്റെ അപ്പുറത്ത് പോയി ഇങ്ങനെ നിൽക്കും. എന്നിട്ട് നമ്മളെ ശ്രദ്ധ തെറ്റിയാലും ഘടന വരും, ഏയ് ഇവിടെ നിന്നിട്ട് നമ്മളെ ചോദിപ്പാക്കും. എന്നിട്ട് പിന്നെ നമ്മൾ ബോധവാന്മാരായി ഇസ്തിഗ്ഫാറൊക്കെ ചെയ്ത് പഠിച്ചവനെ എന്നൊക്കെ പറഞ്ഞാണ് അവനാണ് പോകും, അള്ളാഹെന്ന് പറഞ്ഞ അവൻ പോകുന്നു, അള്ളാന്ന് കേട്ടാൽ ഓടുന്നതാണ്. ബാങ്ക് കൊടുത്താൽ ഇബ്ലീസ് പണ്ടെന്ന് നമ്മൾ കേട്ടിട്ടില്ലേ, ആ ഉടനെ ഓടിപ്പോകും എന്നാണ്. സുബ്ഹാനല്ലാഹ്, എമ്മാര് ഓട്ടായിരിക്കും ചേട്ടാ. അപ്പോൾ ഞാൻ ഓടിപ്പോകും. എന്നിട്ട് പിന്നെ നമ്മൾ അശ്രദ്ധരായാൽ പിന്നെ കിട്ടുന്ന വരും, ബാങ്ക് കൊടുത്താൽ ഞാൻ കിട്ടുന്ന വരും, ഏയ് ഇക്കാമത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പോകും. അപ്പോൾ ഇക്കാമത്ത് കൊടുക്കുമ്പോൾ, ഇക്കാമത്ത് കൊടുത്തു കഴിഞ്ഞ ഉടനെ പിന്നെയും വരും നിസ്കാരത്തിൽ ശല്യം ഉണ്ടാക്കാൻ. ഇങ്ങനെ അള്ളാഹു അക്ബർ എന്ന് നമ്മൾ നല്ല മനസ്സറിഞ്ഞ് തക്ബീറത്ത് കയറാൻ കിട്ടുകയാണെങ്കിൽ ഇബ്ലീസ് അതോടെ പോകും. അതല്ല, നമ്മൾ അതൊക്കെ ഇങ്ങനെ ആടിപ്പാടി അഞ്ഞാടി പോവുകയാണെങ്കിൽ പിന്നെ ഇബ്ലീസിൽ പിന്നെ തിരിച്ചു വരും നമ്മളെ നിസ്കാരത്തിൽ ശല്യപ്പെടുത്താൻ. ഇങ്ങനെ ഖന്നാസാണ് ഇബ്ലീസ്, മറഞ്ഞുകൊണ്ടിരിക്കുന്നവൻ, ഒളിച്ചു കളിക്കുന്നവനെ നമുക്ക് അർത്ഥം പറയാം. ഇതേ സ്വഭാവമാണ് ഇവിടെ, ഈ ഒരു പ്രയോഗമാണ് ഇവിടെയും അള്ളാഹു തആല പ്രയോഗിച്ചത്. മറഞ്ഞുകൊണ്ടിരിക്കുന്ന നക്ഷത്രങ്ങൾ എന്നാണ് നമ്മുടെ ഉദ്ദേശം. സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന നക്ഷത്രങ്ങൾ, അത് ചിലപ്പോൾ കാണും ചിലപ്പോൾ കാണൂല, അങ്ങനെയുള്ളത് മറഞ്ഞുകൊണ്ടിരിക്കും. അത് മറയും ചെയ്യും, പിന്നെ മടങ്ങി വരും ചെയ്യും. രാത്രികളെക്കുറിച്ച് ഖുന്നസ് എന്ന് പറയാറുണ്ട്, അല്ലയാലിൽ ഖുന്നസ് എന്ന് പറയും. ഓരോ മാസത്തെയും അവസാനത്തെ മൂന്ന് രാത്രികൾക്കാണ് അല്ലയാലിൽ ഖുന്നസ് എന്ന് പറയുന്നത്. പറഞ്ഞാൽ ചന്ദ്രൻ വെളിപ്പെടാത്ത അവസാന രാത്രികൾ, അവസാനത്തെ മൂന്ന് ദിവസമായിരിക്കും ചന്ദ്രൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ അവിടെ മറഞ്ഞ രാത്രികൾ എന്നാണ് അർത്ഥം. ചന്ദ്രൻ മറഞ്ഞ രാത്രി എന്നർത്ഥം. അപ്പം മറഞ്ഞുകൊണ്ടിരിക്കുക എന്നാണ് ഖുന്നസ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. വല ഉഖ്സിമു ബിൽ ഖുന്നസ്, മറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു. അൽ ജവാരി, സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നവ കൊണ്ടും ഞാൻ സത്യം ചെയ്യുന്നു. അൽ ഖുന്നസി, പിൻവാങ്ങിപ്പോകുന്ന, പിൻവാങ്ങിപ്പോകുകയും സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നവ കൊണ്ടും ഞാൻ സത്യം ചെയ്യുന്നു. അൽ ജവാർ, ജാരി നടന്നുകൊണ്ടിരിക്കുക, സഞ്ചരിച്ചുകൊണ്ടിരിക്കുക, നക്ഷത്രങ്ങൾ തന്നെയാണ് അവിടെ ഉദ്ദേശം. അൽ ഖുന്നസ്, പിൻവാങ്ങിപ്പോകുന്ന മൂന്ന് വസ്തുക്കളെ കൊണ്ടാണ് അള്ളാഹു തആല ഇവിടെ സത്യം ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. മൂന്ന് കാര്യങ്ങളെ കൊണ്ട്, ഒന്ന് നക്ഷത്രങ്ങളെ കൊണ്ട്, പിന്നെ നക്ഷത്രങ്ങൾ രാത്രി പ്രത്യക്ഷപ്പെടും, പകൽ അപ്രത്യക്ഷമാവും. അതാണ് അൽ ഖുന്നസ്, ഫലാ ഉഖ്സിമു ബിൽ ഖുന്നസ്. നക്ഷത്രങ്ങൾ, അതായത് രാത്രി പ്രത്യക്ഷപ്പെടും, പകൽ എന്താവും അപ്രത്യക്ഷമാവും. അപ്പോൾ മറഞ്ഞിരിക്കുന്നവ എന്നർത്ഥം ശരിയല്ലോ.
ചില നക്ഷത്രങ്ങൾ അവയുടെ സഞ്ചാരപഥത്തിലൂടെ മുന്നോട്ട് വന്നിട്ട് പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം വീണ്ടും പിന്നോട്ട് മടങ്ങി കാഴ്ചയിൽ നിന്ന് മറയും. നക്ഷത്രങ്ങളുടെ ഇങ്ങനെയുള്ള സ്വഭാവവിശേഷങ്ങളാണ് ഈ പറയപ്പെട്ട 15-ലും 16-ലും അൽ ഹുന്നസ് അൽ ജവാരി ഖുന്നസ് എന്നുള്ളത് പറഞ്ഞിട്ടുള്ളത്. അതായത് ഹുന്നസ് മനസ്സിലായല്ലോ, ഇടക്ക് മറഞ്ഞു പോകുന്നു എന്ന് പറഞ്ഞാൽ പകല് മറയും രാത്രി പ്രത്യക്ഷപ്പെടും. മറ്റതാണല്ല, ചില നക്ഷത്രങ്ങൾ സഞ്ചാരപഥത്തിലൂടെ രാത്രി തന്നെ നമുക്ക് പെട്ടെന്ന് കാണും, അതേസമയം ആ വന്നതുപോലെ തന്നെ തിരിച്ചങ്ങോട്ട് പോവുകയും ചെയ്യും. അതാണ് അൽ ഖുന്നസ്, പിൻവാങ്ങിപ്പോകുന്ന. അൽ ജവാരി ഇങ്ങോട്ട് വരും, എന്നിട്ട് സഞ്ചരിക്കും, എന്നിട്ട് സഞ്ചരിക്കുമ്പോഴോ ചിലപ്പോൾ പ്രത്യക്ഷം വരും, ചില സമയത്ത് അൽ ഖുന്നസ് അത് അതേപോലെ പിൻവാങ്ങിപ്പോകുകയും ചെയ്യും. ഈ സ്വഭാവങ്ങളാണ് ഈ മൂന്ന്, അൽ ഖുന്നസ്, അൽ ജവാർ, അൽ ഖുന്നസ്, ഇതിൽ അല്ലാഹു തആല പറയുന്നത്. ഒക്കെ നക്ഷത്രങ്ങളാണ് ഉദ്ദേശം. നക്ഷത്രങ്ങൾ കാണാതാവുന്നത്, നക്ഷത്രങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത്, പ്രത്യക്ഷപ്പെട്ട നക്ഷത്രങ്ങൾ പിന്തിരിഞ്ഞു പോകുന്നത്, പിൻവാങ്ങിപ്പോകുന്നത്, ഇതാണ്. കനസൻ നുജൂമു കുനൂസൻ എന്ന് അറബിയിൽ പറയും. കനസൻ നുജൂമു കുനൂസൻ എന്ന് പറഞ്ഞാൽ ഇസ്തമറത് ഫി മജാരിഹ ഥുമ്മ അൻസറഫത് റാജിഅ. ആദ്യം അതിൻ്റെ ആ ഓർബിറ്റിൽ, അത് അതിൻ്റെ ആ സഞ്ചാരപഥത്തിൽ, അല്ലെങ്കിൽ നമുക്ക് നോക്കി അങ്ങനെ കാണും, അത് ആദ്യം അവിടെ തന്നെ ഉണ്ടാവും, പിന്നെന്താവും, പിന്നെ അത് പെട്ടെന്ന് പിൻവാങ്ങും, പിന്നെ കുറേ കഴിഞ്ഞ് അങ്ങോട്ട് തിരിച്ചു വരും. ഇത് നക്ഷത്രങ്ങളുടെ സ്വഭാവമാണ്, പ്രത്യക്ഷപ്പെടുകയും പിൻവാങ്ങിപ്പോകുകയും ഇടക്ക് മറയുകയും കാണുകയൊക്കെ ചെയ്യുന്ന ആ സ്വഭാവം. ഇതാണ് ഈ ആയത്തുകളുടെ അർത്ഥം, മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അള്ളാ 17-ാമത്തെ ആയത്ത്.